നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം കേരള പാഠാവലിയിലെ ഉള്ളൂർ പരമേശ്വരയ്യർ രചിച്ച കൽപ്പശാഹി എന്ന കവിതാ സമാഹാരത്തിലുള്ള നവയുഗോദയം എന്ന കവിതയുടെ ആദ്യത്തെ കുറേ വരികളാണ് വിശ്വം ദീപമയം എന്ന തലക്കെട്ടിൽ പഠിക്കുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു സന്തോഷമുണ്ടാകുമ്പോൾ ജീവിതം തന്ന ഈശ്വരനെ നമ്മൾ വാഴ്ത്തും. എന്നാൽ ദുഃഖമുണ്ടാകുമ്പോഴോ ഇതേ നമ്മൾ തന്നെ ഈശ്വരനെ പഴിക്കും. സുഖവും ദുഃഖവും എല്ലാം നിറഞ്ഞതാണ് ഈ ജീവിതം. ഒരു കുഴിക്ക് ശേഷം ഒരു കുന്ന് എന്നതുപോലെ ദുഃഖത്തിനപ്പുറം ഒരു സുഖവുമുണ്ടാകും. ഈ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിച്ചാൽ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളെ എളുപ്പം തരണം ചെയ്യാൻ നമുക്ക് കഴിയും. ഈ ഒരു സത്യം വിളംബരം ചെയ്യുന്ന കവിതയാണ് ഉള്ളൂരിൻ്റെ വിശ്വം ദീപമയം. ഇപ്പൊ ജീവിതത്തിൽ സുഖമാണോ ദുഃഖമാണോ കൂടുതൽ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ കവിത. മനുഷ്യ ജീവിതത്തിൽ സുഖത്തേക്കാളധികം ദുഃഖം തന്നെയാണ് അല്ലേ? അതിൽ സംശയമില്ല. ഒരാൾക്കും ഒരിക്കലും എന്തെല്ലാം നേടിയാലും ദുഃഖത്തെ അകറ്റാനാവില്ല. ധീരതയോടെ സമചിത്തതയോടെ ആഹ്ലാദത്തോടെ അതിനെ നേരിടുക തന്നെ ചെയ്യണം. മനുഷ്യ മനസ്സിലെ അന്ധകാരത്തെ അകറ്റി നന്മയാകുന്ന വിളക്കിനെ പ്രകാശിപ്പിക്കുകയാണ് ജീവിത വിജയത്തിന് ആധാരം എന്ന സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ജീവിതത്തിലെ ദുഃഖങ്ങളെ ശുഭചിന്തകളിലൂടെ നേരിട്ട് സുഖങ്ങളാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. പരോപകാരത്തിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ച ജീവിതം. പ്രത്യാശയാണ് ജീവിതത്തിലുടനീളം നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നിങ്ങൾ ആധുനിക കവിത്രയം ആരെല്ലാമെന്ന് പഠിച്ചിട്ടുണ്ട്. ആശാനും ഉള്ളൂരും വള്ളത്തോളും അടങ്ങിയ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ആധുനിക കവിത്രയം എന്ന പേരിൽ പറയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു ഇവരുടേത്. വ്യത്യസ്തമായ ആവിഷ്കരണ രീതിയിലൂടെയാണ് ഈ മൂന്ന് മഹാകവികളും തങ്ങളുടേതായ സംഭാവനകൾ മലയാളത്തിനു നൽകിയത്. അപ്പൊ ആധുനിക കവിതത്തിൽപ്പെട്ട ഉള്ളൂരിൻ്റെ കവിതയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. ആശാൻ ആശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ ശബ്ദ സുന്ദരൻ എന്ന് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. വള്ളത്തോൾ കവിതയിലെ ശബ്ദ സൗകുമാര്യം, ആശാൻ കവിതയിലെ ആശയത്തിൻ്റെ ഗാംഭീര്യം, അതുപോലെ തന്നെ ഉള്ളൂർ കവിതയിലെ ശബ്ദത്തിൻ്റെ ആഠ്യത്വം, ഇതെല്ലാം കൊണ്ടാണ് അവരെ ഈ പേരിന് അർഹനാക്കിയത്. ഇനി നമുക്ക് ഉള്ളൂരിനെ കുറിച്ച് നോക്കാം. 1877 ജൂൺ 6 ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് ഉള്ളൂർ ജനിച്ചത്. 1937 തിരുവിതാംകൂർ സർക്കാരിൻ്റെ മഹാകവി എന്ന ബിരുദം ലഭിച്ചു. കൊച്ചി മഹാരാജാവ് കവി തിലകൻ എന്ന പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ എന്ന ബിരുദവും സമ്മാനിച്ചു. 1949 ജൂൺ 15 അദ്ദേഹം അന്തരിച്ചു. ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല സാഹിത്യ ചരിത്രകാരനും ഭാഷാ ഗവേഷകനും കൂടിയായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ സർക്കാരിൻ്റെ ദിവാൻ പേഷ്ക എന്ന നിലയിലും അദ്ദേഹം കീർത്തിമുദ്ര പതിപ്പിച്ചു.
ഇനി അദ്ദേഹത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രം അഞ്ച് ഭാഗം വളരെ വലിയ പ്രാധാന്യം നേടിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. 1949 കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ രചന അദ്ദേഹം പൂർത്തിയാക്കി. മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തോളം വിപുലമായ മറ്റൊരു സാഹിത്യ ചരിത്രം മലയാളത്തിലില്ല. 7 വാല്യങ്ങളായി കവി വിഭാവനം ചെയ്ത ഈ കൃതി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം 5 വാല്യങ്ങളായി കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്കൃതസ്വാധീനം പ്രകടമാകുന്ന രചനയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒറ്റ വായനയ്ക്ക് മനസ്സിലാകില്ലെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ എഴുതിയ ഉള്ളൂർ തന്നെയാണ് പ്രാവേ പ്രാവേ പോകരുതെന്ന കുട്ടിക്കവിതയും എഴുതിയതെന്ന് ഓർക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ ചില പ്രധാന കൃതികളെ നമുക്ക് പരിചയപ്പെടാം. ഉമാകേരളം, മഹാകാവ്യം, കർണഭൂഷണം, പിങ്കള, ചിത്രശാല, താരാഹാരം, കൽപ്പശാഹി, അമ്പ, അമൃതധാര, ഭക്തിദീപിക, മംഗളമഞ്ചിരി, ചിത്രോദയം, കൽപ്പശാഹി, വിജ്ഞാനദീപിക, പ്രേമസംഗീതം, ഇവയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി ഉള്ളൂർ കവിതയെക്കുറിച്ച് പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞേക്കുന്നതെന്ന്, ഉള്ളൂർ കവിത മലമുടിയിലെ ശിവക്ഷേത്രം പോലെയാണ്, അവിടെ എത്താൻ കാടും പടലും താണ്ടണം, വഴുക്കുന്ന പാറ ചവിട്ടണം, ഏറെ പടികൾ കുത്തനെ കയറണം, സന്നിധാനത്തിലെത്തിയാലോ പരമാനന്ദം, അകലെ കടൽ കാണാം, കുളിൽ കാറ്റേൽക്കാം, തീർത്ഥക്കുളമുണ്ട്, മുങ്ങിക്കുളിക്കാം. ഉള്ളൂർ കവിതയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രശംസയാണിത്. ഇനി നിങ്ങളെല്ലാവരും പാഠപുസ്തകം എടുക്കുക. എല്ലാവരും പാഠപുസ്തകം ശ്രദ്ധിച്ചിരിക്കുക. പാഠം 1, വിശ്വം ദീപമയം. മാലുള്ളതാണീ മഹിയെന്ന് വെച്ചു മാഴ്കുന്നതെന്തിനു മനുഷ്യരേന, തൻ സൃഷ്ടിയിൽ പെട്ടൊരതിനുമീശ്യൻ താനത്തെ നൽകേണ്ടതു ധർമ്മമല്ലേ. ഇതിലെ പ്രധാന അർത്ഥം നോക്കുക. മാല് ദുഃഖം, മഹി ഭൂമി, മാഴുക ദുഃഖിക്കുക, ഈശ്വൻ ഈശ്വരൻ, സ്ഥാനം ഇരിപ്പിടം. ഇനി ഇതിൻ്റെ ആശയം നോക്കാം. ഈ ഭൂമി ദുഃഖം നിറഞ്ഞതാണെന്ന് ചിന്തിച്ച് മനുഷ്യരെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുന്നത്? തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നായതിനാൽ ദൈവം ദുഃഖം എന്ന അവസ്ഥയ്ക്കും ഒരു സ്ഥാനം കൊടുത്തിരിക്കുകയാണല്ലോ. അതൊന്നുകൂടി വിശദമാക്കാം. ഭൂമി സർവത്ര ദുഃഖം നിറഞ്ഞതാണെന്ന് കരുതി നമ്മൾ എന്തിനാണ് അതാലോചിച്ച് വിഷമിക്കുന്നത്? ദുഃഖം എന്ന് പറഞ്ഞാൽ അത് ഒരു അവസ്ഥയാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് സൃഷ്ടിച്ചതും ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരന് ദുഃഖത്തെ കളയാനാവില്ല, ആ ദുഃഖത്തിന് ഒരു സ്ഥാനം നൽകിയേ മതിയാവൂ. അതാണ് ഇതിൻ്റെ ആശയം. ഇനി അടുത്ത നാല് വരി നോക്കാം. കൈവിട്ടുപോയി പോയി പകലെന്നു വെച്ചു കണ്ണീരൊലിപ്പിച്ചിട്ടു കാര്യമുണ്ടു, വരേണ്ടതല്ലേ നിശയും നമുക്കു, വബുസിനുദ്ധാനമുഷസ്സിലേകാൻ. കൈവിട്ടുപോവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുക. കണ്ണീരൊലിപ്പിക്കുക, കരയുക, നിശ രാത്രി, വബുസ് ശരീരം, ഉദ്ധാനം എഴുന്നേൽക്കൽ, ഉഷസ് പ്രഭാതം, ഏകുക നൽകുക. ആശയം ശ്രദ്ധിക്കുക. പകൽ കൈവിട്ടുപോയി എന്ന് വെച്ച് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിന് ഉണർവോടെ എഴുന്നേൽക്കാൻ രാത്രിയും കടന്നു വരേണ്ടത് തന്നെയല്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. ഇനി പകൽ പോയി എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്ത് വിഷമിക്കരുത്, അതിൻ്റെ കാര്യവുമില്ല. രാത്രി വരേണ്ടതും നമ്മുടെ ആവശ്യമാണ്. ഓരോ പ്രഭാതത്തിലും നമുക്ക് ഉണർന്ന് ഊർജസ്വലതയോടെ പെരുമാറാൻ രാത്രി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
അതായത് പകൽ പ്രവർത്തനത്തിൻ്റെയും രാത്രി വിശ്രമത്തിൻ്റെയും സമയമാണ്. പകലിലെ അധ്വാനത്തിനും ഉണർവിനും രാത്രിയിലെ വിശ്രമം സഹായിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്ദി.